നമ്മുടെ നാട്ടുകാർക്ക് ഇത് അറിയില്ല. നമ്മുടെ മലയോര മേഖലയിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സിഎ ഒക്കെ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവരിവിടുന്ന് മംഗലാപുരത്ത് പോകും, ബാംഗ്ലൂർ പോകും, എറണാകുളത്ത് പോകും, തിരുവനന്തപുരത്തും, അങ്ങനെ പോയി പോയി അവിടെയൊക്കെ താമസിച്ച് വലിയ തുക കൊടുത്തിട്ട് പഠിക്കും. പക്ഷേ ഇത് നമ്മുടെ തൊട്ടടുത്ത് ഈ തളിപ്പറമ്പിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അല്ലേ? അതാണ് കാണിച്ചു കൊടുക്കണം. ആ അപ്പൊ എന്താണ് പേര്? എന്താ സുഹേ? സുഹേ അല്ലേ? എങ്ങനെയുണ്ട്? ഇത് എപ്പോഴാണ് ഈ തുടങ്ങിയത്? ഇത് തുടങ്ങിയത് 2019 സ്റ്റാർട്ട് ചെയ്തത്. ആ നമ്മൾക്ക് ബ്രാഞ്ചസ് ഉണ്ട് കണ്ണൂരും അതുപോലെ തന്നെ കാഞ്ഞങ്ങാടൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ തളിപ്പുറമ്പിൽ ഇത്രയും നല്ലൊരു രീതിയിൽ ഒരു കോളേജ് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമസ്കാരം. ശ്രീനി ആലക്കുട, കണ്ണൂർ ജില്ലയിലെ തളിപ്പുറമ്പിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ. തളിപ്പുറമ്പിലുള്ള ഒരു ക്യാമ്പസിൽ നിന്നും ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് ഉപകാരപ്പെടും, നിങ്ങളുടെ മക്കൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്നത്. ഇവിടെ IBF കൊമേഴ്സ് അക്കാഡമി. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഉമ്മർ. ഉമ്മർ ചപ്പാരപ്പുടുകാരനാണ്. ചപ്പാരപ്പുട ഉമ്മറാണ് എന്നോടിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാമ്പസ് ഇവിടെയുണ്ട് ശ്രീനിയേട്ടാ, ശ്രീനിയേട്ട ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിരന്തരം എന്നോട് ഇങ്ങോട്ട് വിളിക്കും. അങ്ങനെയാണ് ഞാൻ തളിപ്പുറമ്പിലെത്തിയപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഇതാണ് പേരെന്താണ്? എൻ്റെ പേര് റാസിക്. റാസിക്. റാസിക്ക് റാസിക്കിൻ്റെ എൻ്റെ ഷർട്ട് പോലെ അല്ലേ? അടിപൊളി. ഇന്ന സമയത്ത് ചില സാമ്യം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കേരളത്തിലെ ലീഡിംഗ് ഫാക്കൽറ്റീസിനെ വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവന്നത്. നമ്മൾക്ക് മികച്ച റിസൾട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ CA ഇൻ്റർ റിസൾട്ട് കേരളത്തിലെ സെക്കൻഡ് റാങ്കും മലബാറിലെ ഫസ്റ്റ് റാങ്കും നമ്മളെ ഇവിടുത്തെ കുട്ടിയായ കുട്ടിയുടെ പേര് അതുല്യ അല്ലേ? അതുല്യ PV കാസർഗോഡുകാരിയാണ്. ഞാനിവിടെ വരുമ്പോൾ തന്നെ ആദ്യം കണ്ടത് ആ നോട്ടീസ് ബോർഡിലെ സെക്കൻഡ് റാങ്ക്, മലബാറിൽ ഫസ്റ്റ് റാങ്കാണ്, കേരളത്തിൽ സെക്കൻഡ് റാങ്ക് CA കിട്ടിയ ഒരു കുട്ടി. അപ്പോൾ ഇവിടെ പഠിച്ചിട്ട് പോയതാണ്. അപ്പോൾ കാസർഗോഡുകാരിയാണെന്ന് പറയുമ്പോൾ ഒരു നമുക്കൊരു അഭിമാനം തോന്നുന്നു. കാരണം CA റാങ്ക് കിട്ടിയ ഒരു കുട്ടി ഇവിടെ പഠിച്ചു എന്ന് പറയുമ്പം ഈ സ്ഥാപനത്തിന് വലിയ ഒരു നേട്ടം തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഈ പ്രൊഫഷണൽ കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഇതേപോലെ ഒരു ക്യാമ്പസ് സ്ട്രക്ചറിൽ ഉണ്ടായാലും വളരെ കുറവാണ്. ഇവിടെ ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അല്ലാതെ നമ്മൾ ഒരു ഡിഗ്രിക്കോ PG പഠിക്കുമ്പോൾ നമ്മൾ ക്യാമ്പസിൽ എത്രത്തോളം കുട്ടികൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ കഴിയോ അത്രത്തോളം എൻജോയ്മെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ പഠിക്കാം. ക്യാമ്പസ് മോഡലിൽ ഒരു പഠനം മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ കുട്ടികളും വലിയ ആഹ്ലാദവന്മാരാണ്, ആഹ്ലാദവതികളാണ്. മികച്ച, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് പഠിപ്പിക്കുന്നതൊക്കെ. നല്ല നല്ല ഫാക്കൽറ്റീസ് തിരുവനന്തപുരത്തു നിന്നൊക്കെ അവർ വരുന്ന ആ സാറിനെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയണം. എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയും ഇതുപോലെ ഡിഗ്രി മാത്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ റാങ്ക് ഇല്ലെങ്കിലും റാങ്കിനോട് അടുപ്പിച്ചിട്ട് നല്ല ഉന്നത വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരിടുന്ന നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഒക്കെ നല്ല ക്ലാസ്, അടിപൊളിയാണ്. ഇത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് മോൻ ഇവിടെ വന്നത്. എൻ്റെ പേരെന്താണ്? ആകാശ്. ആകാശ്, എവിടുന്ന് വരുന്നു? ഞാൻ ആലക്കോട്. ആലക്കോട് നിന്നാണോ? സുലമൻ്റെ വീട് എവിടെ? തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലാണ് അല്ലേ? ആഹാ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇവിടെ വന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പൊതുവേ ഒരു ആംബിയൻസ്? നല്ലതാണ്. ആ നല്ല തന്നെയാ, നല്ല ആംബിയൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രിഫർ ചെയ്തത്. ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും ഈ തളിപ്പറമ്പിൽ വന്നിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠിക്കുമ്പോൾ ഈ കുട്ടികൾ എങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇവിടെ തന്നെ ബോയ്സ് ഹോസ്റ്റലുണ്ട്, ഇതിന് തൊട്ട് മുകളിൽ തന്നെയാണ് ബോയ്സ് ഹോസ്റ്റല്. ഇത് തൊട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗേൾസിന് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഒരു ഈ ചില യുവാക്കളുടെ ചില സ്വപ്നങ്ങളുണ്ടല്ലോ, ആ സ്വപ്നങ്ങൾ ഈ യുവാക്കളുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അതിരുകളില്ലാത്ത സ്വപ്നങ്ങളായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ, ഉമ്മർ ഇവിടെ വന്ന് ഞാൻ സംസാരിച്ച ഓഫീസിലേക്ക് കയറി ഇതിൻ്റെ ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ, ഇവർ 2019 സ്ഥാപനം തുടങ്ങി. ഈ തുടങ്ങിയ സമയത്ത് 2020 ആകുമ്പോഴേക്കും നമ്മുടെ ലോകം മുഴുവൻ കോവിഡ് ബാധിച്ചു, സമ്പൂർണ്ണ ലോക്ക്ഡൗണായി. അങ്ങനെ ആകെ നാട്ടുകാരാകെ ആശങ്കയിലാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ വന്നപ്പോൾ അടച്ചിടേണ്ടി വന്നു പല സ്ഥാപനങ്ങളും. ശരിക്കും ഇവിടുന്ന് അടച്ചിട്ട് പോയി, അവരുടെ അഡ്രസ്സ് പോലും ഇല്ല പല സ്ഥാപനങ്ങളും. പക്ഷേ ഇവർ പിടിച്ചു നിന്ന്, ഇവരുടെ സ്വപ്നങ്ങളാണ് ഇവർ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവുക അല്ലേ? തീർച്ചയായും ഇവരുടെ സ്വപ്നങ്ങൾ. അത്രയും പാൻഡമിക് സിറ്റുവേഷനിൽ ആ സമയത്ത് പോലും പൂർണ്ണമായിട്ട് ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് പോലും ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ നമ്മൾ വെച്ചിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് കുട്ടികളുടെ കരിയർ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കൊല്ലം ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ തളിപ്പറമ്പിൽ വന്ന് പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത് വലിയ എടുത്തു പറയത്തക്ക ഒരു സംഭവം തന്നെയാണ്. എന്തായാലും വലിയ സന്തോഷം, നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാറുണ്ട്. ഹായ്. അടിപൊളി ചിരിയാണല്ലോ. നാട്ടുകാരിയാണെന്നാണ് വന്നപ്പോൾ പറഞ്ഞു. എന്താണ് പേരെന്താണ്? റസീന. റസീന കരിവഞ്ചാല. ഇവിടെ എന്ത് ചെയ്യുന്നു?
ഞാനിവിടെ അഡ്മിഷൻ ഓഫീസറാണ്. അതെ, അഡ്മിഷൻ ഓഫീസറാണ് അല്ലേ. അപ്പോൾ ഈ അഡ്മിഷൻ ഓഫീസർ ആകുമ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? സി എസ് സി എം എ എസ് എസ് സി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അത് ഏത് സ്ട്രീമിൽ നിന്നായാണെങ്കിലും ഈ കോഴ്സ് എടുത്ത് പഠിക്കാം. പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം ഈ നമ്മളെ ഈ മലയോര മേഖലയിലൊക്കെ ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലമാണ് തളിപ്പറമ്പ്. ഇപ്പോൾ സി എ പോലുള്ള ഒരു കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനം ഈ തളിപ്പറമ്പിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. പല ആൾക്കാരും വിദൂര സ്ഥലങ്ങളിലേക്ക് പോകും. ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലായത് എറണാകുളത്തുള്ള കുട്ടികളൊന്ന് പഠിക്കുന്നു. അപ്പം അത് അവർ ഇത് അറിഞ്ഞിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. ഇതിൻ്റെ എങ്ങനെ എത്ര മാസത്തെ കോഴ്സുകളാണ്? സി എ ആണെങ്കിൽ ഫസ്റ്റ് പിന്നെ ഫൗണ്ടേഷൻ ലെവലാണ്. അത് കഴിഞ്ഞിട്ട് അത് ആറ് മാസത്തെ കോഴ്സാണ് ഉണ്ടാവുക. അതിൻ്റെ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇന്റർമീഡിയറ്റിലാണ് നടക്കുക, സെക്കൻഡ് ലെവലിലേക്ക്. അത് 9 മന്ത് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. അത് കഴിഞ്ഞ് അവരുടെ പഠനകാലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർക്ക് 3 വർഷം ആർട്ടിക്കൽഷിപ്പ് ആണ്, ട്രെയിനിങ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഫൈനൽ എക്സാം ഉള്ളത്. ഇങ്ങനെയാണ് സി എൻ്റെ ഒരു കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് സി എം എയിലേക്ക് വരുന്ന ഇതേ ഒരു പ്രൊസീജിയർ തന്നെയാണ്. സി എം എ ആണെങ്കിൽ ഫസ്റ്റ് ഫൗണ്ടേഷൻ ലെവലാണ്, പിന്നെ ഇന്റർമീഡിയറ്റ് ലെവൽ, പിന്നെ അത് അവർക്ക് എന്തുണ്ട് 15 മാസം ട്രെയിനിങ് ഉള്ളു. അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം വരും. എ സി സി ആണെങ്കിൽ ഇന്റർനാഷണൽ കോഴ്സ് ആണ്. അത് ഇന്റർനാഷണൽ സി എ തന്നെ വേണേൽ പറയാം. 151 രാജ്യങ്ങൾ അംഗീകാരമുള്ള കോഴ്സാണ് എ സി സി. അത് നമ്മൾ പഠിക്കാൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് നമുക്കൊരു ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എബ്രോഡ് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കാനഡ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് അക്കൗണ്ടിങ് ഒരു സൈനിങ് അതോറിറ്റി കിട്ടുന്ന ജോബ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് എ സി സി തീർച്ചയായിട്ടും എടുത്ത് പഠിക്കാം. നമുക്ക് 13 പേപ്പർ പഠിക്കാനുള്ളെങ്കിലും അത് ഓരോ പേപ്പറായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. കമ്പാരിറ്റീവ്ലി വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് എ സി സി. പിന്നെ സി എം ഐ യു എസ് എ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ, പ്ലസ് ടു കഴിഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഷോർട്ട് ടേം കോഴ്സാണത്. ഒരു 1 ഇയർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. സി എം ഐ യു എസ് എ. രക്ഷിതാക്കൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടാകില്ല, എന്തൊക്കെ കോഴ്സുകളാണ്, എത്ര വർഷത്തെ കോഴ്സുകളാണ്, ഇതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് നമ്മൾ സാധാരണക്കാരനെ അറിയില്ല ഇത്തരം കേസുകൾക്ക്. അപ്പോൾ ഞാൻ എനിക്കൊരു സംശയം കൂടി, ഈ സാധാരണ ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവും, വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കോഴ്സാണ്? ഒരിക്കലും അല്ല. നമുക്ക് ഒരു 1 ലാഖ് താഴെ വെച്ച് നമ്മൾ പഠിക്കേണ്ട കോഴ്സുകളേ അത്രയേ ഉള്ളൂ. ഡിഗ്രിക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് 1 ലാഖിലേക്ക് കൂടുതൽ ചിലപ്പോൾ ചില ഡിഗ്രികൾ എടുക്കണം വേണ്ടി വരും അല്ലേ. അപ്പോൾ തീർച്ചയായും അതിലും കുറച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ബികോം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓ, ഇതിൻ്റെ കൂടെ തന്നെയാണ് അല്ലേ? പ്രൊവൈഡ് ഡിഗ്രിയും പ്രൊഫഷണൽ കോഴ്സും ഒരുമിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാകുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇവരുടെ ചില നന്മകളെക്കുറിച്ച് ഇവിടുന്ന് 1-2 ആളുകൾ എന്നോട് പറഞ്ഞു. അതായത് ഇവിടെ ഇവരെ ഈ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളല്ലേ, കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇപ്പം പിന്നെ പാരന്റ്സ് ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു കുട്ടിയെ പഠിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ഒരു സാമ്പത്തികം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ടാവും, പക്ഷേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. അവരെ എന്താ രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ചില കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ സഹായിക്കുന്ന ഒരു നല്ല മനസ്സിന് ഉടമകളാണ് ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകരെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ഇവർ പറഞ്ഞു ഇവിടെ ഒരുപാട് സെലിബ്രേഷൻസൊക്കെ നടക്കാറുണ്ട് ഓരോ പരിപാടികൾക്കൊക്കെ. ആ സെലിബ്രേഷൻസ് എനിക്ക് തോന്നുന്നത് വൃദ്ധസദനങ്ങളിലും അനാഥ മന്ദിരങ്ങളിലൊക്കെ പോയിട്ട് കുട്ടികളൊക്കെ പോയിട്ടില്ലേ, അവർക്ക് അവരോടൊപ്പം അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്കും അതൊരു വലിയ ഇൻസ്പിറേഷൻ ആകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് ആയിട്ട് കണ്ടിട്ട്. ഈ ചിരിക്കുന്ന മുഖം കണ്ട എല്ലാവരുടെയും മുഖം നല്ല ചിരിക്കുന്ന മുഖം തന്നെയാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ക്യാമ്പസിൽ നിന്നും തിരിച്ചു പോകുന്നത്. എന്തായാലും ഈ സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും സർവശക്തൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.